ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ആൻഡ് ജോസ് വെൽ. ഇന്ന് നമുക്ക് ഒരു പലഹാരത്തിന്റെ റെസിപ്പി നോക്കാം. അപ്പം നെയ്യപ്പം ഉണ്ടാക്കണേ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ സ്നാക്കായിട്ട് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് നെയ്യപ്പം. ഇപ്പൊ നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അരിപ്പൊടി ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ 1 കപ്പ് അരിപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരിപ്പൊടിക്കകത്തേക്ക് 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുമ്പം നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇത് 2-3 പ്രാവശ്യം ഒന്ന് അരിപ്പയില അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഞാൻ ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ അരിപ്പൊടിയും മൈദയും നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നവരെ. ഇനി ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാനായിട്ട് വെക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 200 ഗ്രാം ശർക്കരയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പൊടിച്ച ശർക്കരയായിട്ട് ഇതിങ്ങനെ തന്നെയാണ് മേടിക്കുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് പാനിയാകാൻ പറ്റും. ഇതില്ലെങ്കിൽ ഉണ്ട ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇത് പാനിയാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ ഈ അരിപ്പൊടിയുടെ മൈദയുടെ മിക്സിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾ ചേർക്കുന്ന ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ശർക്കരയിൽ ഉപ്പുള്ളതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഉപ്പ് ചേർക്കരുത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഏലക്കാ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാ പൊടിയാണ് ഞാൻ ചേർത്തത്. അപ്പത്തേ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂട് നാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പൊ ഒത്തിരി തണുക്കേണ്ട ആവശ്യമില്ല. ചെറു ചൂടോടുകൂടിയാണ് ഈ മിക്സ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 2 നുള്ള് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം അരിപ്പയില നരച്ചെടുത്താലും മതിയാകും. ഇനി നമുക്ക് ഈ ചൂട് ആറി വരുമ്പോൾ ഈ നമ്മുടെ ശർക്കര പാനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്തായാലും നമുക്കിത് മിക്സിയിലിട്ടൊന്ന് ഈ കട്ടകളൊക്കെ നന്നായിട്ട് ഉടയാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളം കൂടി ചേർക്കാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളവും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. എന്തേ ഈ പാത്രം ഒന്ന് നന്നായിട്ട് കഴുകിയാൽ ഒഴിക്കുവാണ്. ഇനി മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ പച്ചത്തേങ്ങാക്കൊത്ത് നല്ല രുചിയാണ് നെയ്യപ്പത്തിൽ ഇങ്ങനെ കടിക്കാനായിട്ട്. അപ്പൊ ഇത് ഇഷ്ടമില്ലാത്തത് ചേർക്കണമെന്നില്ല. പിന്നെ കറുത്ത എള്ളും ചേർത്ത് കൊടുത്താൽ ആ നെയ്യപ്പം കാണാൻ നല്ല രസമായിരിക്കും. എനിക്ക് എള്ള് കടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ റവ ആട്ടോ. അപ്പൊ ആ ഒരു നെയ്യപ്പത്തിന് ആ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഒരു കുഴിയുള്ള പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നെയ്യപ്പം വറുത്ത് കോരാൻ ആവശ്യമായ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ഒത്തിരി അങ്ങ് ചൂടാവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ചൂട് വന്നുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിക്കാവുന്നതാണ്. അപ്പൊ ഈ മാവിനകത്തേക്ക് ഫൈനലായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ എണ്ണയ്ക്കകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു നെയ്യിന്റെ ഫ്ലേവർ നല്ല രുചിയായിരിക്കും. ഇനി എണ്ണ ചൂടായോന്നറിയാനായിട്ട് കുറച്ച് മാവ് ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം പെട്ടെന്ന് മേളിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായെന്നാണ് അർത്ഥം. അപ്പം ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക.
നമുക്ക് മാവ് കോരി ഒഴിക്കാം. ഒരു തവി മാവാണ് ഞാൻ ഒഴിച്ചത്. നിങ്ങൾക്ക് സ്പൂണിലാണെങ്കിൽ കോരി ഒഴിക്കാം. നെയ്യപ്പത്തിന് എന്തോരം വലിപ്പം വേണോ അതനുസരിച്ച് മാവ് ഒഴിക്കുക. ഇനി രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് കോരി എടുക്കാവുന്നതാണ്. അപ്പൊ തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ അകം വേകാതെ വരും. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ മറക്കരുത്. അപ്പൊ ദേ നമ്മുടെ നെയ്യപ്പം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് വറുത്ത് കോരാം. അപ്പൊ ദേ നമ്മുടെ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മാവും കൂടി ഉപയോഗിച്ച് നെയ്യപ്പം ചുട്ടെടുക്കാം. അപ്പൊ തിരിച്ചു മറിച്ചിട്ടിട്ട് അകം വേവുന്ന വരെ നമ്മള് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അകം വേവാതെ വരും. എനിക്കെപ്പോഴും ഇഷ്ടം ചെറിയ നെയ്യപ്പമാണ്. കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ വലിയ നെയ്യപ്പമാണ് കിട്ടുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നേർച്ചയ്ക്കൊക്കെയാണ് കൂടുതലും നെയ്യപ്പം ഉണ്ടാക്കുന്നത്. നെയ്യപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാട്ടോ. അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് ഒത്തിരി നേരം തലേദിവസം അരി വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ നല്ല രുചികരമായിട്ട് തന്നെ നമുക്ക് നെയ്യപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ അളവ് ഉപയോഗിച്ചാണെങ്കിൽ ഒരു 10-18 നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ചെറിയ നെയ്യപ്പമാട്ടോ ഉണ്ടാക്കിയത്, വലുതല്ല. അപ്പൊ ദേ നമ്മുടെ നെയ്യപ്പം എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ആകമൊക്കെ നല്ല സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ അരിക് ക്രിസ്പി ആയിട്ടുള്ള നെയ്യപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായാല് നിങ്ങൾ ഉണ്ടാക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.